അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പൈനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാർവദേശീയ വനിതാ ദിനാചരണം പൈനൂർ എകെജി ഭവനിൽ ടി ഗോവിന്ദൻ ഹാളിൽ നടന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര അസിസ്റ്റന്റ് സെക്രട്ടറി എൻ സുഗന്യ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ എകെജി ഭവൻ ടി ഗോവിന്ദൻ ഹാളിൽ നടന്ന സാർവദേശീയ വനിതാ ദിനാചരണം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര അസിസ്റ്റന്റ് സെക്രട്ടറി എൻ സുഗന്യ ഉദ്ഘാടനം ചെയ്തു. ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ അന്ന് ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ സ്ത്രീയുടെ തുല്യതയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണിപ്പോ മേരി വോൾസ്റ്റൺക്രാഫ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആദ്യമായിട്ട് സ്ത്രീകളുടെ അവകാശങ്ങളുടെ സമർത്ഥനം എന്ന പുസ്തകം എഴുതിയ ആളാണ് മേരി വോൾസ്റ്റൺക്രാഫ്റ്റ്. അവരതിനകത്ത് പറയുന്നുണ്ട് കായിക വിദ്യാഭ്യാസം പെൺകുട്ടികൾക്കും കൊടുക്കണം, ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കേണ്ട വിഷയങ്ങൾ ഒന്നു തന്നെയായിരിക്കണം. കാരണം അന്ന് എന്തായിരുന്നില്ല, ഒരേ വിഷയമായിരുന്നില്ല. തർക്കശാസ്ത്രമോ ഫിസിക്സോ അങ്ങനത്തെ ഒന്നും ആരും പഠിക്കാൻ പറ്റില്ല, കടുപ്പുള്ളതൊന്നും അവർക്ക് പറ്റില്ല, സ്ത്രീകൾക്ക് പറ്റില്ല. അതൊക്കെ ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾ പഠിക്കേണ്ടത് ഗൃഹഭരണം, പാചകം, വീടിനെ എങ്ങനെ മനോഹരമായിട്ട് സൂക്ഷിക്കാം, കുട്ടികളെ എങ്ങനെ നന്നായിട്ട് വളർത്താം, ഇതൊക്കെയാണ് പെൺകുട്ടികൾ പഠിക്കേണ്ടത്. കായിക അഭ്യാസം ഭാഗം തന്നെ ആർക്കുണ്ടായിരുന്നില്ല, കുട്ടികൾ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല അന്നത്തെ യൂറോപ്പിൽ. അപ്പൊ അവര് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ പറയുമ്പോഴും വിവാഹമോചന നിയമങ്ങൾ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മാറ്റണമെന്ന് ആവശ്യം ഉയർന്നു. കെ വി ലളിത, ശ്യാമള, കെ പി ജ്യോതി, സുജ പി വി, ഈശ്വരി ബാലകൃഷ്ണൻ, ടി വി നാരായണി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.